BMS വിദ്യാർത്ഥിനി വിസ്മയ വിനായരെ ഭർതൃഗ്രഹത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിൽ കൊലപാതക സാധ്യത അന്വേഷിച്ച് പോലീസ്. തൂങ്ങിമരണമാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ പ്രാഥമിക നിഗമനമുണ്ടെങ്കിലും സാഹചര്യ തെളിവുകൾ അന്വേഷണ സംഘത്തെ തുടക്കം മുതൽ സംശയത്തിലാക്കുന്നു. ഇതിനാലാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന IG ഹർഷിത അട്ടലൂരി വിസ്മയെ തൂങ്ങിമരിച്ചതായി ഭർത്താവ് കിരൺകുമാറും കുടുംബവും പറയുന്ന സ്ഥലത്തെത്തി പരിശോധിച്ചത്. കിടപ്പുമുറിയിലും ചേർന്നുള്ള ശുചിമുറിയിലും IG നേരിട്ട് വിശദമായി പരിശോധന നടത്തിയിരുന്നു. കുളിക്കാൻ ഉപയോഗിക്കുന്ന ടവൽ ഉപയോഗിച്ച് ശുചിമുറി വെന്റിലേഷനിൽ തൂങ്ങി മരിച്ചുവെന്ന കിരണിന്റെ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. കിരണിന്റെ അച്ഛനും അമ്മയും നൽകിയ മൊഴി അനുസരിച്ച് നിലവിളി കേട്ട് ഓടിയെത്തുമ്പോൾ വിസ്മയ്ക്ക് കിരൺ ഫസ്റ്റ് എയ്ഡ് നൽകുന്നതാണ് കണ്ടത്. വെന്റിലേഷനിൽ തൂങ്ങി നിന്ന ഭാര്യ ഒറ്റയ്ക്കെടുത്തുയർത്തി കെട്ടഴിച്ച ശേഷം ഫസ്റ്റ് എയ്ഡ് നൽകിയെന്ന മൊഴിയും പോലീസ് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. വിസ്മയുടെ മൊബൈൽ ഫോൺ കിരൺ നശിപ്പിച്ചത് തെളിവുകൾ ഇല്ലാതാക്കാൻ വേണ്ടിയാണോ എന്നതും അന്വേഷണ പരിധിയിലാണ്. വിസ്മയ്ക്കും കുടുംബത്തിനുമെതിരെ കിരണിന്റെ മാതാപിതാക്കൾ തുടർച്ചയായി നടത്തുന്ന പരാമർശങ്ങളും ഗൗരവത്തോടെയാണ് പോലീസ് കാണുന്നത്. പറഞ്ഞത്രയും സ്വർണം തന്നില്ലെന്നും കിരൺ ആവശ്യപ്പെട്ട കാറല്ല നൽകിയതെന്നുമൊക്കെയുള്ള പരാമർശങ്ങൾ വിസ്മയുടെ മരണശേഷവും കിരണിന്റെ ബന്ധുക്കൾ നടത്തിയിരുന്നു. ഇതേസമയം കിരൺകുമാറിനെ കൂടുതൽ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. മരണം സംബന്ധിച്ച ചില സംശയങ്ങൾക്ക് സ്ഥിരീകരണം ഉണ്ടായതിനു ശേഷമാകും പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുക. മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ പോലീസ് സർജനെ കിരൺകുമാറിന്റെ വീട്ടിലെത്തിച്ചാകും പരിശോധന നടത്തുക. കിരണിന്റെ ബാങ്ക് അക്കൗണ്ടും വിസ്മയുടെ സ്വർണം സൂക്ഷിച്ചിരുന്ന ലോക്കറും മരവിപ്പിച്ചിട്ടുണ്ട്. സ്ത്രീധനവുമായി നൽകിയ കാറും സ്വർണവും തൊണ്ടി മുതലാക്കി കോടതിയിൽ ഹാജരാക്കും. കിരണിന്റെയും വിസ്മയുടെയും 3 മൊബൈൽ ഫോണുകളിൽ ഉള്ള ഡേറ്റകൾ റിക്കവർ ചെയ്യാൻ വേണ്ടി ഫോറൻസിക് സയൻറ്റിഫിക് വിദഗ്ധർക്ക് കൈമാറിയിരുന്നു. അവയെല്ലാം റിക്കവർ ചെയ്ത് കിട്ടിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്.